പുതിയങ്ങാടി ചൂട്ടാട് മേഖലയിലെ തീരദേശത്ത് കടലാക്രമണം രൂക്ഷമാകുന്നു. ചൂട്ടാട് ബീച്ച് പാർക്കിനും പുതുതായി നിർമ്മിക്കുന്ന പുലിമൂട്ടിനും ഇടയിലാണ് കടലാക്രമണം ശക്തമായിരിക്കുന്നത്. വൻ തിരമാലകൾ കരയിലേക്ക് ഇടിച്ചു കയറി കര ഭാഗികമായി കടലെടുത്ത നിലയിലാണ്. പാർക്കിലെ സോളാർ ലൈറ്റുകളും പാം വൃക്ഷങ്ങളും ഇരിപ്പിടങ്ങളും കടലെടുത്തു. വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പാർക്കിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ ഭാഗമായി കടൽക്കരയിൽ സ്ഥാപിച്ച ഊഞ്ഞാലുകൾ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. പുലിമൂട്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇപ്പോഴത്തെ കടലാക്രമണത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി 7 മണി മുതൽ തുടങ്ങിയ കടലേറ്റമാണ്. നല്ല രീതിക്ക് കടലടിച്ച് കരയിൽ കയറി പോകുന്നുണ്ട്. അതിൽ ഇവിടെ ആർക്കും കുളിക്കാൻ ഇനി ഒരു സാഹചര്യത്തിൽ പറ്റില്ല. കാരണം ആരങ്ങോട്ട് ഇറക്കിയാലും അടിയൊഴിക്കപ്പെട്ട് എല്ലാവരും അപകടം എല്ലാവരും അപകടം വരുന്ന സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് മാറിയാലും ഇവിടെ ആൾക്കാരെ ഇറക്കുന്നതിന് വേണ്ടി പറ്റുള്ളൂ. ഇന്നലെ വൈകുന്നേരം 7 മണി മുതൽ തുടങ്ങിയ കടലാക്രമണമാണ്. ഇപ്പോൾ പാർക്കിന് നല്ല നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പുലിമുട്ടിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം കൊണ്ടാണെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയല്ല ഉണ്ടായത്. കാരണം കടലാക്രമണം ഉണ്ടെങ്കിൽ മൊത്തമായിട്ടുള്ള ഒരു കടലാക്രമണം ഈ പുലിയങ്ങാടി ചൂട്ടാട് മേഖലയിൽ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ ഈ പാർക്കിനെക്കുള്ള മാത്രമായിട്ടാണ് ഉള്ളത്. അത് ഒരു സൈഡിൽ മാത്രം പുലിമുട്ട് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിർത്തി വെച്ചിട്ടാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. പാർക്കിന് നല്ലൊരു നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. പാർക്കിലുണ്ടായിരുന്ന ഒരു 10-32 സോളാർ ലൈറ്റുകൾ, ബെഞ്ചുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പാം ട്രീസ് ഉണ്ടായിരുന്നു. 10-32 പാം ട്രീസ് ഉണ്ടായിരുന്നു. വലിയ ആ പാം ട്രീസ് മൊത്തം ഒലിച്ചു പോയിട്ടാണുള്ളത്. രാത്രികാലങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമാകുന്നത്. കടലാക്രമണത്തെ തുടർന്ന് കടൽക്കരയിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. MVG എംഎൽഎ, CPM മാടായി ഏരിയ സെക്രട്ടറി V. വിനോദ്, മാടായി പഞ്ചായത്ത് അംഗം P. ജനാർദ്ദനൻ, CPM മാടായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. വി. വേണുഗോപാൽ തുടങ്ങിയവരും വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥരും സംഭവസ്ഥലം സന്ദർശിച്ചു. ഇന്നലെ രാത്രി മുതലാണ് നമ്മുടെ പുതിയങ്ങാട് ചൂട്ടാട് നമ്മുടെ ബീച്ചിനോട് ചേർന്ന് കടൽ കയറുന്നൊരു പ്രതിഭാസം ഉണ്ടായത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെയും അതുപോലെ തന്നെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ശ്രദ്ധയിലേക്ക് MLA എന്തെങ്കിലും ഈ വിഷയം പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണണം. നമ്മുടെ ജാഗ്രതയോടുകൂടി ഇനി ബീച്ചിലേക്ക് ഇപ്പോൾ താൽക്കാലികമായി ഇപ്പോൾ അല്ലെ ഒരു ഇന്നലെയും ഇന്നുമായിട്ട് ചൂട്ടാട് ബീച്ചിലേക്ക് നമ്മളിപ്പോൾ ചൂട്ടാട് ബീച്ചിൽ പ്രവേശനം താൽക്കാലികമായിട്ട് ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് പ്രതിഭാസത്തിൽ മാറ്റമുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇത് ബന്ധപ്പെട്ട വൈദഗ്ധ്യമുള്ളവരോടുകൂടി ഈ വിഷയങ്ങൾ അറിയിച്ചുകൊണ്ട് ഇതെന്താണെന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ട് നോക്കുന്നതിനും പഠിക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും ജാഗ്രത ഇപ്പോൾ പാലിക്കുക. നമ്മുടെ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ബീച്ചിൽ വരുന്ന നമ്മുടെ വിനോദസഞ്ചാരികളും വലിയ ജാഗ്രത ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ കാണേണ്ടത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് റവന്യൂ തലത്തിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പഠിച്ചുകൊണ്ട് തയ്യാറാക്കും. ജാഗ്രത എടുക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനമായും നാം കാണുന്നത്. കടലാക്രമണത്തെക്കുറിച്ച് ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വേണ്ട മുൻകരുതലുകൾ എടുക്കുമെന്ന് കളക്ടർ പറഞ്ഞതായും MVG എംഎൽഎ പറഞ്ഞു. പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെറ്റ് എരിപുരം ജംഗ്ഷൻ തളിപ്പറമ്പ റോഡ്.